Hi friends, ഇന്ന് ഞാൻ കാണിക്കുന്നത് കുട്ടി പാൻകേക്ക് ആണ് ട്ടോ. വളരെ ഈസി ആയിട്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു പാൻകേക്കുകളാണ്. മക്കൾക്ക് പാൻകേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കൂടി കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണുമ്പോൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാരയാണ് ട്ടോ. അത് കഴിഞ്ഞ് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ പഞ്ചസാരയും ബേക്കിംഗ് പൗഡറൊക്കെ എല്ലായിടത്തും ആവുന്ന പോലെ മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാരയുടെ അളവ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുക. കാരണം എൻ്റെ പഞ്ചസാര എന്ന് പറയുന്നത് ചെറിയ ടൈപ്പ് പഞ്ചസാരയാണ്. അതുകൊണ്ടാണ് ഞാൻ അര കപ്പ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി ഒരു ചെറിയൊരു കപ്പിൽ ഞാൻ കാൽ കപ്പ് പാലെടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറുള്ള പാലാണ്. അത് കഴിഞ്ഞ് കാൽ കപ്പ് ഇനി അടുത്തത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, മൈദയൊക്കെ, അതിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്ത് നമ്മളൊരു കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കേക്കിൻ്റെ പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റുക. പൈപ്പിംഗ് ബാഗിൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും കവറൊക്കെ ഉണ്ടല്ലോ, അതെടുത്ത് അതിലേക്ക് മാറ്റി കൊടുക്കുക. കാരണം സ്പൂൺ കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കുറേ ഒരുപാട് ഒഴിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ എടുത്തിടുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാൻ പറഞ്ഞ്. ഇനി ഒരു പാൻ ചൂടാക്കുക. പൈപ്പിംഗ് ബാഗ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കുറച്ച് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. എൻ്റെ കുറച്ച് വലുതായി കൂടി, അതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് ചാടുന്നത്. അപ്പോൾ ചെറുതാക്കി കട്ട് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പാൻകേക്ക് ചുട്ടെടുക്കുക. ഓയിലൊന്നും വേണ്ട. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. നിർബന്ധമില്ല അടിച്ച് വെക്കണം എന്നുള്ളത്, എന്നാലും വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടിച്ച് വെക്കുക. എന്നിട്ട് ഒരു സൈഡൊക്കെ ഒന്ന് റെഡി ആയാൽ മറ്റേ സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് തേനൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. സാധാരണ പാൻകേക്ക് കഴിച്ചാലും ഇതുപോലൊക്കെ തന്നെയാണെങ്കിലും ഇത് കാണുമ്പോൾ തന്നെ ഒരു ക്യൂട്ടാണ്. കുഞ്ഞു കുഞ്ഞു പാൻകേക്കുകൾ മക്കളൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചോളും, അവർക്ക് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഞാൻ എപ്പോഴും പറഞ്ഞ് ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറയാത്തത്. എന്നാലും വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.